നമസ്കാരം. കഴിഞ്ഞ ദിവസം വിപ്രോ എന്ന കമ്പനിയുടെ സൈഡിൽ നിന്നും കാണാൻ സാധിച്ച ഒരു പ്രധാന അപ്ഡേറ്റ് ആയിരുന്നു. വിപ്രോ എന്ന കമ്പനി ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം ബൈബാക്ക് കൂടി അനൗൺസ് ചെയ്തേക്കും എന്നുള്ള വാർത്ത. April 27 വിപ്രോ എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വരുന്നത്. അന്നത്തെ ദിവസം കമ്പനിയുടെ സൈഡിൽ നിന്നും ബൈബാക്ക് അനൗൺസ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. 2021 ഫിനാൻഷ്യൽ ഇയറിലായിരുന്നു ഈ കമ്പനി അവസാനമായി ബൈബാക്ക് നടത്തിയത്. കൃത്യമായി പറയുകയാണെങ്കിൽ 2020 December 29 മുതൽ 2021 January 11 വരെയുള്ള പീരീഡിൽ 400 രൂപ പെർ ഇക്വിറ്റി ഷെയർ എന്ന റേറ്റിലായിരുന്നു കമ്പനി ബൈബാക്ക് നടത്തിയത്. ഏകദേശം 22.89 കോടി ഇക്വിറ്റി ഷെയറുകൾ 9,156 കോടി രൂപയ്ക്കായിരുന്നു കമ്പനി തിരികെ വാങ്ങിയത്. അതിനുശേഷം ആദ്യമായിട്ടാണ് കമ്പനിയുടെ സൈഡിൽ നിന്നും ഒരു ബൈബാക്ക് സൂചന ലഭിക്കുന്നത്. കഴിഞ്ഞ ട്രേഡിംഗ് ഡേയിൽ ഈ സ്റ്റോക്ക് 1.4% വർദ്ധിച്ച് 368 രൂപ എന്ന ലെവലിലേക്ക് എത്തി. അമേരിക്കയിലെയും US മാർക്കറ്റിലും ഉണ്ടായ സ്ലോ ഡൗണിൻ്റെ പശ്ചാത്തലത്തിൽ ഒട്ടുമിക്ക IT സ്റ്റോക്കുകളും ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്നു. വിപ്രോ എന്ന സ്റ്റോക്ക് അതിൻ്റെ 52-week ഹൈയിൽ നിന്നും 32% ഡൗൺ സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നോക്കിയാൽ 5 വർഷത്തെ ആവറേജ് PEയേക്കാൾ താഴ്ന്ന ലെവലിലാണ് വിപ്രോ ട്രേഡ് ചെയ്യുന്നത്. ഈ കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് വരുന്നതിന് മുൻപായി പല ക്വാർട്ടർലി റിസൾട്ട് എങ്ങനെയായിരിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള പ്രിവ്യൂ റിപ്പോർട്ട് പുറത്തു വരാറുണ്ട്. വിപ്രോയുടെ ക്വാർട്ടർലി റിസൾട്ട് പ്രിവ്യൂ റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ചാൽ കമ്പനിയുടെ കോൺസ്റ്റന്റ് കറൻസി റവന്യൂ ഗ്രോത്ത് ക്വാർട്ടർ ടു ക്വാർട്ടർ 0.5% വർദ്ധിക്കാനും EBIT മാർജിൻ ക്വാർട്ടർ ടു ക്വാർട്ടർ 40 basis points ഉയരാനുമുള്ള സാധ്യതയാണ് കാണുന്നത്. അതേസമയം കഴിഞ്ഞ ക്വാർട്ടറിൽ വിപ്രോ എന്ന കമ്പനിക്ക് വളരെ കുറച്ച് ഡീൽ ബുക്കിംഗ് ലഭിക്കുകയായിരിക്കും ചെയ്തത്. കാരണം വിപ്രോയുടെ ഡീൽ വഴിയുള്ള റവന്യൂ 600 മുതൽ 700 മില്യൺ US ഡോളറിനടുത്തായിരിക്കുമെന്നായിട്ടാണ് പ്രിവ്യൂ റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് മുൻ വർഷങ്ങളിൽ കമ്പനിക്ക് ലഭിച്ച ഓർഡറുകൾ അല്ലെങ്കിൽ ഡീലിനേക്കാളും താഴ്ന്ന ലെവലിലുള്ള ഡീലാണ്. 2024 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ വണ്ണിലെ കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് ഫോർകാസ്റ്റും വിപ്രോ എന്ന സ്റ്റോക്കിൽ അല്ലെങ്കിൽ വിപ്രോ എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിന് ശേഷം സ്റ്റോക്കിൽ വരുന്ന മൂവ്മെൻറ്റിന് പിന്നിലെ ഒരു പ്രധാന കാരണമാകും. കമ്പനിയുടെ ലേറ്റസ്റ്റ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 72.94% നിന്നും 72.92% കുറഞ്ഞിട്ടുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 6.30% നിന്നും 6.38% വർദ്ധിച്ചിട്ടുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മികച്ച റിട്ടേൺ നൽകി ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫേവറേറ്റായി മാറിയ ഒരു സ്റ്റോക്കാണ് ഹരിയോം പൈപ്പ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും സ്റ്റോക്കിൽ 1.6% റാലി കാണാൻ സാധിച്ചു. കഴിഞ്ഞ 1 മാസം കൊണ്ട് സ്റ്റോക്ക് 13% റിട്ടേണും 6 മാസം കൊണ്ട് 100% റിട്ടേണുമാണ് നൽകിയത്. ഇയർ ടിൽ ഡേറ്റിലെ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ 51.62% പോസിറ്റീവ് റിട്ടേൺ നൽകി. ഹരിയോം പൈപ്പ് എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് ട്രേഡേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ഹരിയോം പൈപ്പിനെ സെബി ASM GSM കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയെന്നുള്ള വാർത്തയാണ്. April 24 മുതലാണ് ഈ കമ്പനി ASM സ്റ്റേജ് വണ്ണിലേക്ക് ഉൾപ്പെട്ടിരിക്കുന്നത്. ASM സ്റ്റേജ് വണ്ണിൽ ഉൾപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിൽ ഇനിയുള്ള അപ്സൈഡ് ഡൗൺ സൈഡ് മൂവ്മെൻറ്റുകൾ ലിമിറ്റഡ് റേഞ്ചിലുള്ളതായിരിക്കും. പ്രത്യേകിച്ചും ഹൈ വോളറ്റിലിറ്റി പ്രതീക്ഷിച്ച് ഈ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യാൻ വരുന്ന ട്രേഡേഴ്സ് ഒരല്പം സൂക്ഷിക്കുക. കാരണം ഈ സ്റ്റോക്കിന് സെബി ASM ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് സെബി സർവീലൻസ് മോഡായ ASM GSM പോലുള്ള മോഡുകൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. കാരണം പല സ്മാൾ ക്യാപ്പ് സ്റ്റോക്കുകളിലും അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് കുറഞ്ഞ സ്റ്റോക്കുകളിലും ഓപ്പറേറ്റേഴ്സ് പമ്പ് ആൻഡ് ഡംപ് സ്ട്രാറ്റജി അനുസരിച്ച് റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിനെ ട്രാപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സ് ട്രാപ്പിലാകുന്നത് മുമ്പേ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിനെ കോഷൻ നൽകുന്നതിന് വേണ്ടിയും സ്റ്റോക്കിനെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയുമൊക്കെയാണ് സെബി ASM GSM പോലുള്ള സർവീലൻസ് മോഡുകൾ നൽകിയിരിക്കുന്നത്. 1,382 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ സ്റ്റോക്ക് അതിൻ്റെ 52-week ഹൈക്ക് എടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിൻ്റെ വില 542, സ്റ്റോക്കിൻ്റെ 52-week ഹൈ 548. കമ്പനിയുടെ ROE 34.9% ROCE 28.5% തെലങ്കാന ബേസ്ഡ് ആയിട്ടുള്ള ഈ കമ്പനി ഇൻ്റഗ്രേറ്റഡ് സ്റ്റീൽ പൈപ്പ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും നമുക്ക് കമ്പനിയിൽ കാണാൻ സാധിക്കും. കമ്പനിയുടെ 5 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് 80%, 5 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 38%, 5 വർഷത്തെ ROE 28%. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പെർഫോമൻസ് ഒരല്പം മോശമായിരുന്നു. 127 കോടിയിൽ നിന്നും സെയിൽസ് 123 കോടിയിലേക്ക് ഇടിഞ്ഞു. എന്നാൽ ഓപ്പറേറ്റിംഗ് മാർജിൻ 15% കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുകയും 10 കോടിക്കടുത്തുള്ള പ്രോഫിറ്റ് കമ്പനി റെക്കോർഡ് ചെയ്യുകയും ചെയ്തു.
ഈ കമ്പനിയിലെ ഈ കമ്പനി ഒരു നെറ്റ് ഡെപ്റ്റ് കമ്പനിയാണെന്ന് പറയാൻ സാധിക്കും. 83 കോടി രൂപയുടെ കടമുണ്ടെങ്കിലും 220 കോടി രൂപയുടെ റിസർവ് ഉണ്ട്. പ്രൊമോട്ടേഴ്സിന് 60.92%, അതായത് ഏകദേശം 61% ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 2.52%, DIIsന് 0.18%, പബ്ലിക്കിന് 36.38% സ്റ്റേക്ക് ഹോൾഡിംഗുമാണുള്ളത്. ഹരിയോം പൈപ്പിൻ്റെ ചാർട്ട് പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2022 ജൂലൈ മാസത്തിൽ 200 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്തിരുന്ന ഈ സ്റ്റോക്ക് ഇപ്പോൾ 542 രൂപയ്ക്ക് അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ക്യാൻഡിൽ പാറ്റേൺ നോക്കിയാൽ എങ്ങും നമ്മൾക്ക് സപ്പോർട്ടോ കൺസോളിഡേഷനോ ഒന്നും കാണാൻ സാധിക്കില്ല. അപ്സൈഡിലുള്ള ക്യാൻഡിൽ പാറ്റേൺ തന്നെയാണ്. ഈ ക്യാൻഡിൽ പാറ്റേണിൽ റിസ്ക്കും വളരെ കൂടുതലാണ്. കാരണം സ്റ്റോക്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ ഈ ക്യാൻഡിൽ പാറ്റേൺ തികച്ചും വിപരീത ദിശയിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ ദിവസം ഇൻഡസെൻഡ് ബാങ്ക്, സെഞ്ചുറി ടെക്സ്റ്റൈൽസ്, പെർസിസ്റ്റൻറ്റ് സിസ്റ്റം, മഹീന്ദ്ര ലോജിസ്റ്റിക്, നെൽക്കോ, ട്രൈഡൻറ്റ് ടാക്സോ ഫാപ്പ്, ടാറ്റ ടെലി സർവീസ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവരും. കഴിഞ്ഞ ദിവസം ക്വാർട്ടർലി റിസൾട്ട് വന്ന ചില പ്രധാന സ്റ്റോക്കുകൾക്ക് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കാം. അങ്ങനെ ശ്രദ്ധിക്കേണ്ട സ്റ്റോക്കുകൾ റിലയൻസ് ഇൻഡസ്ട്രീസ്, ICICI ബാങ്ക്, യെസ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 19.1% വർദ്ധിച്ച് 19,299 കോടിയായി മാറി. കമ്പനിയുടെ എബിറ്റ 21.8% വർദ്ധിച്ച് 41,389 കോടിയായി മാറുകയും ഗ്രോസ് റവന്യൂ 2.8% വർദ്ധിച്ച് 2.39 ലക്ഷം കോടിയായി മാറുകയും ചെയ്തു. ഏറ്റവും മികച്ച ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ഒരു ബാങ്കാണ് ICICI ബാങ്ക്. ICICI ബാങ്കിൻ്റെ പ്രോഫിറ്റ് 30% വർദ്ധിച്ച് 9,122 കോടിയായി മാറി. കമ്പനി പ്രൊവിഷൻ വർദ്ധിപ്പിച്ചിട്ട് കൂടിയും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 40.2% വർദ്ധിച്ച് 17,667 കോടിയായി ഉയരുകയും ചെയ്തു. ഇൻട്രസ്റ്റ് മാർജിനിൽ 90 ബേസിസ് പോയിൻറ്റിൻ്റെ എക്സ്പാൻഷൻ കാണാൻ സാധിച്ചു. യെസ് ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പരിശോധിച്ചാൽ ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റ് 45% ഇടിഞ്ഞെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ പ്രോഫിറ്റ് 228% ഉയർന്നിട്ടുണ്ട്. യെസ് ബാങ്ക് എന്ന കമ്പനി ഇരുന്നൂറ്റി രണ്ട് കോടിക്ക് അടുത്തുള്ള പ്രോഫിറ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 15.7% വളർച്ചയും നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ 30 ബേസിസ് പോയിൻറ്റിൻ്റെ വർധനവും ഉണ്ടായിട്ടുണ്ട്. തേജസ് നെറ്റ്വർക്ക് എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് പരിശോധിച്ചാൽ കമ്പനിയുടെ ലോസ് കുറഞ്ഞിട്ടുണ്ട്. 49.6 കോടിയിൽ നിന്നും 11.5 കോടിയിലേക്കാണ് കമ്പനിയുടെ ലോസ് കുറഞ്ഞിരിക്കുന്നത്. കൺസോളിഡേറ്റഡ് റവന്യൂവിൽ 13.6% വർധനവുണ്ട്. 300 കോടിക്കടുത്തുള്ള കൺസോളിഡേറ്റഡ് റവന്യൂ കാണാൻ സാധിക്കും. എബിറ്റ ലോസിലും കുറവ് വന്നിട്ടുണ്ട്. 88.11 കോടിയിൽ നിന്നും എബിറ്റ ലോസ് 8.19 കോടിയിലേക്ക് ചുരുങ്ങി. ഇത് തേജസ് നെറ്റ്വർക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.